സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊടിയുയരും. കൊടിമരച്ചുവട്ടിൽ വിസ്മയ കാഴ്ചകൾ ഒരുക്കുകയാണ് സ്വീകരണ കമ്മിറ്റി. നാല് കലാകാരന്മാരുടെ ഒരാഴ്ചയുടെ അധ്വാനമുണ്ട് ഈ കാഴ്ചകൾക്ക്. കൊല്ലത്ത് കലോത്സവം ഔദ്യോഗികമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുക 10 മണിക്ക്. അതിന് ഒരു മണിക്കൂർ മുൻപ് 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് കലോത്സവത്തിന്റെ പതാക ഉയർത്തും. ആ കൊടിമരച്ചുവട് എങ്ങനെ മനോഹരമാക്കുമെന്ന് സ്വീകരണ കമ്മിറ്റി ആലോചിച്ചു. ആശ്രാമം സന്തോഷ് എന്ന കലാകാരനോട് ആശയം പങ്കുവച്ചു. അങ്ങനെയൊരു കൂട്ടത്തിൽ കൊല്ലത്തിന്റെ ചരിത്ര പുരുഷന്മാർ ചിത്രങ്ങളായി. നമ്മളിങ്ങനെ ഒരു ആശയം പറഞ്ഞു, അതായത് കൊല്ലത്തിൻ്റെ മൺമറഞ്ഞു പോയ കലാസാഹിത്യ നായകന്മാരുടെ ഒരേകാ ചിത്രങ്ങളുടെ ഒരു ഇൻസ്റ്റലേഷൻ ഇവിടെ ചെയ്യാമെന്ന് നമ്മൾ ആവശ്യം പറഞ്ഞു. അപ്പോൾ അവരത് സ്വാഗതം ചെയ്യുകയും സ്വീകരണ കമ്മിറ്റി അതിനുവേണ്ട സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചിത്രങ്ങൾ രചിച്ചിട്ടുള്ളത്. ആശ്രാമം സന്തോഷിൻ്റെ നേതൃത്വത്തിൽ 4 പേരാണ് ഒരാഴ്ച കൊണ്ട് കുടത്തിൽ ചിത്രങ്ങൾ ഒരുക്കിയത്. പ്രധാന വേദികൾക്ക് പേരുകൾ നൽകിയിരിക്കുന്നവരുടെ തന്നെ ചിത്രങ്ങളാണ് ഉൾപ്പെടുത്തിയത്. ഒരുക്കങ്ങൾക്ക് നിറവ് കൂട്ടാൻ മാടന്നറ സ്വദേശിയായ ഗോപിക കണ്ണൻ എന്ന 9-ാം ക്ലാസ് വിദ്യാർത്ഥിനിയും CBSE സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 5 വിഭാഗങ്ങളിൽ ഗോപിക പ്രാതിനിധ്യം അറിയിച്ചിട്ടുണ്ട്. അതെന്റെ സാറാണ് എന്നെ വിളിച്ചത്. അപ്പം സാറ് പറഞ്ഞിട്ടാണ് ഇത് അത്രയും ചെയ്തത്. ഒരാഴ്ച കൊണ്ട് 16 കുളങ്ങളിൽ വരച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നാണ് ഈ ഒരു ചുരുക്കം. അങ്ങനെ കലോത്സവ വേദികളുടെ മുക്കിലും മൂലയിലും കൊല്ലം ജില്ലയുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ കൊടിയടയാളങ്ങളുണ്ട്. ക്യാമറമാൻ അഭിലാഷ് തുഴുവൻകോടിനൊപ്പം സലിം മാലിക്, 24, കൊല്ലം. രാവിലെ 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കലോത്സവ നഗരിയിൽ പതാക ഉയർത്തുന്നതോടെയാണ് പരിപാടികൾക്ക് തുടക്കമാവുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ 10 കലോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ആർ അരുൺ രാജ് ആശ്രാമം മൈതാനത്ത് നിന്നും ചേരുന്നു. അതോടൊപ്പം ഷെഫീദ് റാവുത്തറുണ്ട് കലോത്സവത്തിന്റെ വിവരങ്ങളുമായി. ആദ്യം അരുൺ രാജിലേക്ക്. അരുൺ രാജ്, ഗുഡ് മോർണിംഗ്. ഇന്ന് കലോത്സവത്തിന് അരങ്ങുണരുകയാണ്. കൊല്ലം അക്ഷരാർത്ഥത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. ഔദ്യോഗിക ഉദ്ഘാടനം അടക്കമുള്ള കാര്യങ്ങൾ ഏത് രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്? അതോടൊപ്പം ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? വേദികൾ എപ്പോഴേക്കാണ് ഉണർന്നു തുടങ്ങുക? വെരി ഗുഡ് മോർണിംഗ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞു. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ ഔദ്യോഗികമായി കലോത്സവ പതാക ഈ 1-ാം വേദിക്ക് മുമ്പാകെ ഉയർത്തും. തൊട്ടു പിന്നാലെ ഈ ഭിന്നശേഷി കുട്ടികൾ അവതരിപ്പിക്കുന്ന വാദ്യ അകമ്പടിയോടുള്ള ഒരു ദൃശ്യ ആവിഷ്കാരമുണ്ട്. ഇതിനുശേഷമാണ് നടിയും നർത്തകിയുമായ ആശാ ശരത് അവതരിപ്പിക്കുന്ന സ്വാഗത ഗാനത്തിൻ്റെയും ആ ദൃശ്യാവിഷ്കാരമുള്ളത്. ഇതും ഈ വേദിയിൽ, പ്രധാന വേദിയിൽ നടക്കും. 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഔദ്യോഗികമായി കലോത്സവ തിരിതെളിയിക്കുക. ഇതിനുശേഷം പിന്നീടുള്ള 5 നാൾ കൊല്ലം അക്ഷരാർത്ഥത്തിൽ കലയുടെ മേളയായി, കലയുടെ പൂരമായി തന്നെ മാറുകയും ചെയ്യും. ഈ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്താൽ തൊട്ടു പിന്നാലെ ഈ പ്രധാന വേദിയിൽ മോഹിനിയാട്ട മത്സരമാണ് അരങ്ങേറുന്നത്. മോഹിനിയാട്ട മത്സരം അരങ്ങേറുന്ന അതേ സമയം തന്നെ ബാക്കി 23 വേദികളിലും മത്സരം ഇന്ന് ഉണ്ട്. ഈ പ്രധാനപ്പെട്ട ഇനങ്ങൾ എല്ലാം തന്നെ ഇന്ന് മത്സര ഇനങ്ങളായി ആദ്യ ദിവസം തന്നെ എത്തുന്നു. ഗ്ലാമർ മത്സര പോരാട്ടങ്ങളെല്ലാം തന്നെ ആദ്യ ദിനം എത്തുന്നു എന്ന പ്രത്യേകത കൂടി ഈ കലോത്സവത്തിൽ ആദ്യ ദിനത്തിലുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള ജനസഞ്ചയത്തെ കൂടി കലോത്സവ നഗരിയിലേക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ദിവസം 30,000-ൽ അധികം പേർ ഈ കലോത്സവ നഗരിയിലേക്ക് ഒഴുകിയെത്തും എന്നുള്ളതാണ് നിലവിൽ സംഘാടകർ കണക്ക് കൂട്ടുന്നത്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ കൂടി നിലവിൽ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കാണുന്നത് പ്രധാന വേദിയാണ്. ഈ പ്രധാന വേദിയിലാണ് ഇന്നത്തെ ചടങ്ങുകളടക്കം ഈ പൊതു പരിപാടികളടക്കം നടക്കുക. ഇതിനുശേഷം ഈ ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ളത് കാസർഗോഡ് നിന്നുള്ള പ്രത്യേക സംഘത്തിന്റെ ഗോത്രവിഭാഗത്തിന്റെ മംഗലകളി എന്ന് പറയുന്ന ഒരു ഐറ്റമാണ്. അത് പ്രദർശന ഐറ്റമായി തന്നെയാണ് ഇന്ന് ഈ കലോത്സവത്തിലേക്ക് എത്തുന്നത്. ആദ്യമായിട്ടാണ് ഒരു ഗോത്ര കല കലോത്സവ വേദിയിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അടുത്ത വർഷം മുതൽ ഈ കലോത്സവ മാനുവൽ പരിഷ്കരിക്കുമ്പോൾ ഈ ഗോത്ര കല കൂടി മത്സര ഇനമായി മാറ്റാനുള്ള തീരുമാനമാണ് സർക്കാർ നിലവിൽ കൈക്കൊണ്ടിട്ടുള്ളത്. ഏതായാലും കൊല്ലം അക്ഷരാർത്ഥത്തിൽ കലയ്ക്ക് കലയുടെ മാമാങ്കം കാണുവാൻ കലയുടെ പൂരത്തിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിലവിൽ മറ്റൊന്ന് സുരക്ഷാ ക്രമീകരണങ്ങളാണ്. പഴുതടച്ചുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. 800-ൽ അധികം പോലീസുകാരെ പ്രതിദിനം ഡ്യൂട്ടിക്കായി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കലാമാമാങ്കത്തിന് എല്ലാവിധ സജ്ജീകരണങ്ങളും പരാതികളില്ലാതെ പൂർത്തിയാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും നിലവിൽ വിദ്യാഭ്യാസ വകുപ്പും മറ്റ് വകുപ്പുകളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ശരി അരുൺ രാജ്, ഇപ്പോൾ സലീം മാലിക്ക് കൂടി ചേരുകയാണ്. സലീം, മത്സര ക്രമങ്ങൾ ഏത് രീതിയിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്? എപ്പോഴേക്ക് വേദികൾ ഉണർന്നു തുടങ്ങും? അതോടൊപ്പം Team 24 ഏത് രീതിയിലാണ് സജ്ജമായിരിക്കുന്നത്?
ക്ഷമിക്കണം, ഷഫീദ് റാവുത്തറാണ് ചേരുന്നത്. ഷഫീദ്, മത്സരക്രമങ്ങൾ ശരി. സാംസ്കാരികമായി വലിയ പാരമ്പര്യമുള്ള ഒരു നഗരമാണ് കൊല്ലം. മാത്രമല്ല കൊല്ലത്തിലേക്ക് ഒരു കലാമാമാങ്കം എത്തുമ്പോൾ അതിന് വലിയ തരത്തിലുള്ള പ്രത്യേകതയുണ്ട്. ഒരു 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അതിവിടേക്ക് എത്തുമ്പോൾ അതിൻ്റെ നിറം പരമാവധി ഒരുക്കുകയാണ്, അല്ലെങ്കിൽ ആ പരമാവധി കളറാക്കുകയാണ് സംഘാടകർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനോടകം സർക്കാരിൻ്റെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 24 വേദികളും സജ്ജമായിട്ടുണ്ട്. ഇനി മത്സരാർത്ഥികൾ എത്തി മത്സരം തുടങ്ങിയാൽ മാത്രമേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ആശ്രമത്തെ പ്രധാന വേദിക്ക് മുൻപിലാണ്. ഇപ്പോൾ എന്നൊപ്പം സലീം മാലിക്ക് കൂടി ചേരുന്നുണ്ട്. സലീമ, ഇക്കാര്യത്തിൽ സലീം ഒരു കൊല്ലംകാരൻ കൂടിയാണ്. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വരുന്നു 24 വേദികൾ. സംഘാടനത്തിലടക്കം വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പക്ഷേ ആദ്യഘട്ടത്തിൽ അനുഭവിച്ചിട്ടുണ്ടാകും. പക്ഷേ അവസാന ഘട്ടത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കെ എൻ ബാലഗോർ അടക്കം അറിയിച്ചിട്ടുണ്ട്. എന്താണ് അവസാന ഘട്ട ഒരുക്കങ്ങൾ? ഷഫീദ്, ഇവിടെ എല്ലാ വിധത്തിലുള്ള സജ്ജീകരണങ്ങളും പൂർണ്ണ തോതിൽ എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം നമ്മൾ ഇന്നലെ മുതൽ അത് കണ്ടതുമാണ്. വലിയ നിലയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പ്രധാനപ്പെട്ട വേദി, ഇത് ONV സ്മൃതി വേദിയാണ്. ഇതുപോലെയുള്ള 24 വേദികൾ, ഈ പ്രധാന വേദി തന്നെ 60,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേദിയാണ്. അതിൽ ഒരേ സമയം 10,000 പേരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു വേദിയാണ്. മാത്രമല്ല ഈ ആശ്രാമം മൈതാനം, ഈ പ്രധാന വേദി നടക്കുന്ന ഈ ആശ്രാമം മൈതാനം എന്ന് പറയുന്നത് ഇപ്പോൾ അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ ഒരു വലിയ തരത്തിലുള്ള തിരക്ക് എന്തായാലും അനുഭവപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇന്നലെയൊക്കെ നമ്മളത് കണ്ടതാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ മൈതാനമാണ് ഇതിനുവേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്, ഈ പ്രധാന വേദിയായി തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ നിലയിൽ എല്ലാ നിലയിലുമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും ഈ തണ്ണീർ കൂജകൾ, അത് സർക്കാർ തന്നെ നേരിട്ടിടപെട്ട് തണ്ണീർ കൂജകൾ, അത് ഈ പ്രധാന വേദിയിൽ തന്നെ മുൻവശത്ത് തന്നെ നമുക്കിപ്പോൾ അത് കാണാൻ കഴിയുന്ന നിലയിൽ അവിടേക്ക്, അങ്ങനെ ഇത് ഈ കലോത്സവ വേദികളുടെ 24 വേദികളുടെയും ഓരോ കൃത്യമായ പോയിന്റുകളിലും ഈ തണ്ണീർ കൂജകൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കടുത്ത വെയിലാണ് കൊല്ലം ജില്ലയിൽ അനുഭവപ്പെടുന്നത്. പക്ഷേ ആ വെയിലിനെ ഒരു ശമനമെന്നോണം എല്ലാ സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടേക്ക് എത്തുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇനി അവർക്ക് പണമില്ലെങ്കിൽ അവർക്ക് സൗജന്യ ഓട്ടോകൾ സർക്കാരിൻ്റെ തന്നെ ഭാഗത്തു നിന്ന് ക്രമീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള 30 ഓട്ടോകൾ ഇവിടെയുണ്ട്. മറ്റെല്ലാ നിലയിലുള്ള ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. 24 ടീമും ആ നിലയിൽ തന്നെ സജ്ജമാണ്. നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ഡിജിറ്റലും വെബും നമ്മുടെ റിപ്പോർട്ടിംഗ് ടീമും ഉൾപ്പെടെ 70-ലധികം പേരുണ്ട്. അതായത് ഈ കലോത്സവ നഗരിയിലേക്ക് എത്തി ഏറ്റവും വലിയ ടീം എന്നുള്ള 24 ആണ്. അതുകൊണ്ട് തന്നെ അടുത്ത മണിക്കൂറുകളിൽ ഇടതടവില്ലാതെ കലോത്സവ റിപ്പോർട്ടിംഗ് അത് ഏറ്റവും ഗംഭീരമായി തന്നെ നമുക്ക് നൽകാൻ കഴിയും എന്നുള്ളത് കൂടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. ശ്രീലക്ഷ്മി. ശരി സലീം മാലിക്, കൊല്ലത്ത് എന്തായാലും അരങ്ങുണരാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഔദ്യോഗിക ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുന്നതോടെ കൊല്ലത്ത് കലയുടെ മാമാങ്കം തുടങ്ങുകയായി.